ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് വലിയ സവാള, രണ്ട് തക്കാളി, ഒരു കഷ്ണം പട്ട, ബേ ലീഫ്, രണ്ട് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ വേറൊരു അരപ്പ് റെഡിയാക്കണം. അതിലേക്ക് ആദ്യം ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ഇടുന്നത്. ഇതൊരു ഏകദേശം 2 കിലോ അടുത്ത് വരുന്ന ചിക്കൻ്റെ അതിലേക്ക് വേണ്ട മസാലകളാണ് ഞാനിവിടെ പറയുന്നത്. എനിക്കൊരു ചെറിയ സവാള, പിന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ ഗ്രാമ്പൂ, പിന്നെ ഏലക്കായ, കസ്കസ് പോപ്പി സീഡ്സ് എന്നും പറയും, അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഇടുന്നുണ്ട്. ഇതെല്ലാം അരപ്പിനുള്ളതാണ്. ഒരേ ഏലക്കായ ഇടുന്നുള്ളൂ. പിന്നെ ഒരു പിടി പുതിന, ഒരു പിടി മല്ലിയിലി, ഇത് രണ്ടും ഇട്ടതിന് ശേഷം ഇതൊന്ന് അരച്ച് കൊണ്ടുവരണം. നന്നായി അരക്കിയ പേസ്റ്റ് പോലെ. അതിന് ശേഷം കടായിയിൽ ആദ്യം എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 2-3 ഗ്രാമ്പൂ, ഏലക്കായ വേണ്ട, ഏലക്കായ നമ്മൾ അരപ്പിലിട്ടുമല്ലോ, പിന്നെ 2-3 വലിയ സവാളയും 2 പച്ചമുളക് കീറിയതും ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പില ഇടുക. അതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. പിന്നെ അതിൻ്റെ പച്ചമണം പോണ വരെ നന്നായിട്ട് ഒന്ന് ഇളക്ക്. നന്നായി ബ്രൗൺ ആവണമെന്നില്ല, പക്ഷേ അതിൻ്റെ പച്ചമണം പോയി കിട്ടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടായ കാരണം അടി പിടിക്കാതെ നോക്കണം. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് തൈരും ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തൈരോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഏതെങ്കിലും ഒന്ന്, അത് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ തൈരാണ് ചേർത്തിരിക്കുന്നത്, കുറച്ച് മാത്രം. അത് മാരിനേറ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് എരിവ് എത്ര വേണമെന്നനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2.5 ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട്. കളറ് കുറച്ച് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണോളം ചേർക്കാം. എനിക്ക് പിന്നെ നമ്മൾ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്.
എല്ലാം കൂടി ചേർത്തത് ഇതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ചിക്കൻ മസാലയും ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കാം. കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണോളം ചേർക്കാൻ മതി. ഒരു 1.5 ടീസ്പൂണോളം. അതിനുശേഷം നന്നായി വഴന്ന് ഒന്ന് എണ്ണ തെളിഞ്ഞ് പാകാവുമ്പോൾ എനിക്ക് തക്കാളി 2 എണ്ണം നമ്മുടെ മീഡിയം സൈസ് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഉടഞ്ഞു വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു 2 മിനിറ്റ്. അപ്പോൾ വേഗം ഉടഞ്ഞു കിട്ടും. മസാല നന്നായി വഴറ്റുക. മസാല നന്നായി വഴറ്റുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കളറും എല്ലാം കിട്ടുക. ഒരു ചെറിയൊരു ക്ഷമയോട് കൂടിയിട്ട് തന്നെ ചെയ്യണം. ഇത് നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ ചെയ്തിട്ട് വിസിൽ വിളിക്കേണ്ടി വരും, കുറച്ച് ടൈം പിടിക്കില്ലേ അല്ലെങ്കിൽ വേവാൻ. ഇത് ബ്രോയിലർ ആയ കാരണമാണ് അപ്പോൾ കടായിൽ ചെയ്യണം. കണ്ടില്ലേ, ഒന്ന് അടച്ചു വെച്ചപ്പോഴേക്ക് നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കളറും കണ്ടില്ലേ. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടാം. എന്നിട്ട് ആദ്യം ഒന്ന് ഈ മസാലയിൽ ഒന്ന് ഇളക്കുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആദ്യം തന്നെ ഒരു മസാല, മല്ലിയില, പുതിനയിലൊക്കെ ഇട്ടിട്ട്, തേങ്ങയൊക്കെ ഇട്ടിട്ട് അതും ചേർക്കാം. അത് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് ഒരുപാട് പരത്തിങ്ങനെ പറയുമ്പോൾ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, കുറേ നേരം വൈകുന്നൊന്നും വിചാരിക്കേണ്ട, നല്ല എളുപ്പമാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓരോ പ്രോസസ്സും കാണിക്കുമ്പോൾ കുറേ നേരം പിടിക്കുന്നു തോന്നുകയാണ്. പിന്നെ ചിക്കനിൽ പിടിക്കാനുള്ള ഉപ്പും കുറച്ചിട്ടിട്ട് നന്നായി ഇളക്കുക. അപ്പോഴേക്ക് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെക്കണം. പച്ചവെള്ളം ഈ ചൂടായി കിടക്കുന്ന ഇതിലേക്ക് പച്ചവെള്ളം നേരിട്ടിട്ട് ഒഴിക്കരുത്. അപ്പോൾ എത്രയായാലും ആ കറിക്ക് ടേസ്റ്റ് വരില്ല. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. എനിക്ക് കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങും. ഇത് നമ്മൾ കുറച്ച് ഗ്രേവി പോലെയല്ലേ ഉണ്ടാക്കണം, പൊറോട്ട, ചപ്പാത്തി, ചോറ്, എല്ലാറ്റിനും കുറച്ച് ഗ്രേവി വേണമല്ലോ. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കണത്, 2 കപ്പോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ ചിക്കനിലെ വെള്ളവും കുറച്ചിറങ്ങും. അപ്പോൾ നമുക്ക് ഗ്രവിക്ക് വേണ്ടത് ഇത് വേവും വേണം, എന്നിട്ട് ഒന്ന് കുറുകി വരും വേണം. ഇത് വെച്ച് നല്ല വെള്ളവും പാരരുത്, മസാലയ്ക്ക് അനുസരിച്ചിട്ട്. അതിന് ശേഷം അടച്ചു വയ്ക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടപ്പോൾ നമ്മൾ ഒഴിച്ചതിനെക്കാട്ടും കുറച്ചും കൂടി വെള്ളമായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കൂട്ടോ, എന്നിട്ട് കമൻറ്റിൽ ഇടൂ എങ്ങനെയുണ്ടെന്നുള്ളത്.